ഹായ് എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗൈസ്, കഴിഞ്ഞ ആഴ്ച ഞാൻ നമ്മുടെ സെയിൻ്റ് ആൻ്റണി പുണ്യാളൻ്റെ ഒരു ചെറിയ കുരിശടി കാണിച്ചായിരുന്നു. വളരെ പ്രസിദ്ധി അറിയിച്ച അത്ഭുതങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു കുരിശടിയാണ്. ഒരുപാട് അത്ഭുതങ്ങൾ അറിയാവുന്ന കുരിശടി. ഇന്നും നമ്മുടെ അന്തോണീസ് പുണ്യാളൻ്റെ മറ്റൊരു അതിപ്രശസ്തി അറിയിച്ച ഒരുപാട് നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു ദേവാലയം നമ്മുടെ കൊല്ലം പാടി ഹാർബറിനൊക്കെ അടുത്തുള്ള ഒരു ദേവാലയമാണ്. സോ അവിടുത്തെ ഒരു രൂപം പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും മാതാവ് ഈശോയെ നമ്മുടെ മടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു വലിയൊരു രൂപമുണ്ട്. സോ അത് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താനും അത് കാണിക്കാനുമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ആശ്രമ മൈതാനത്തായിരുന്നു. ഇവിടുന്ന് ഏകദേശം ഒരു 5 കിലോമീറ്ററിനടുത്തുണ്ട് നമ്മുടെ ഈ ദേവാലയത്തിൽ. ഇത് നമ്മുടെ അഷ്ടമുടി കായലാണ്. ഇവിടെയാണ് നമ്മുടെ വള്ളംകളിയൊക്കെ നടക്കുന്നത്. ഇവിടെ ലിങ്ക് റോഡിൻ്റെ പണി നടക്കുകയാണ്. ഇവിടെ ഒരു സ്ലാബൊക്കെ വാർത്തിട്ടുണ്ട്. ഇവിടെ ഓടയുടെ പണി നടക്കുകയാണ്. വേറെ നല്ല പൊടിയുണ്ട്. ഇതുവഴിയാണ് നമ്മൾ പോകുന്നത്. ഷോർട്ട്കട്ടാണ്. നമുക്ക് നേരെ ഇതുവഴിയാണ് എളുപ്പം. നമ്മുടെ വള്ളംകളിയൊക്കെ നടക്കുന്ന നഷ്ടപ്പെടിക്കായലാണ് കേട്ടോ. ഇവിടെയാണ് പ്രസിഡൻസ് ട്രോഫി വള്ളംകളിയൊക്കെ നടക്കുന്നത് ഇവിടെ കേട്ടോ. അപ്പോൾ നവംബർ മാസമൊക്കെ ആകുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ വള്ളംകളിയുണ്ട്. നമുക്ക് ഇവിടുന്ന് നല്ല അടിപൊളി ഹൗസ് ബോട്ടൊക്കെ ഉണ്ട് ട്രിപ്പൊക്കെ പോകാനായിട്ട്. അഷ്ടമുടി കായലായതുകൊണ്ട് ഇവിടുന്ന് ചുരുങ്ങിയ ചെലവിൽ നമുക്ക് അത്യാവശ്യം നല്ല ട്രിപ്പൊക്കെ പോകാൻ പറ്റും. ഇവിടുന്ന് നമ്മുടെ അഷ്ടമുടി കായലൊക്കെ ജസ്റ്റ് നല്ല രീതിയിൽ നമുക്ക് ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഇവിടുത്തെ ഈ ഹൗസ് ബോട്ടൊക്കെ ഉപയോഗിച്ച് നമുക്ക് പോകാൻ പറ്റും. കണ്ട നിരന്ന് കിടക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ഹൗസ് ബോട്ടുകളുണ്ട്. വളരെ ചുരുങ്ങിയ ചെലവിൽ നമുക്ക് ഹൗസ് ബോട്ടിൽ ഇവിടെ ഒരുപാട് ട്രിപ്പ് കിട്ടുന്നതാണ്. നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. കേട്ടിട്ടുണ്ട് നമുക്ക് ഒരുപാട് ചപ്പുചാറുകളൊക്കെ കൂടി കടന്നിരുന്നൊരു സ്ഥലമായിരുന്നു. ടൂറിസം മേഖലയാക്കി ഓപ്പറേഷനൊക്കെ ആയതുകൊണ്ട് നല്ല വൃത്തിയാക്കുന്നു. ഇപ്പം നമ്മൾ നിൽക്കുന്നത് അമ്മച്ചി വീട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടുന്ന് നേരെ പോകണം നമ്മുടെ വാടി ഹാർബറിലോട്ട് പോകുന്ന വഴി. വഴി നേരെയാണ് നമ്മൾ പോകുന്നത്. ഗൈസ്, ഇതാണ് നമ്മുടെ വാടി ഹാർബർ. ഇതുവഴി ഇടത്തോട്ട് പോകുമ്പോൾ നമ്മുടെ വാടി ഹാർബറിലേക്കും വലത്തോട്ട് പോകുമ്പോൾ നമ്മുടെ സംഘശേരിയിലേക്കും പോകണം. ഇവിടുത്തെ സ്കൂബാണ് നമ്മുടെ വാടി പള്ളിയുടെ തിരികെയാണ് അന്തോണി സുമ്യാളൻ്റെ. ഇതാണ് നമ്മുടെ പള്ളി, വാടി സെയിൻ്റ് ആൻ്റണി ചർച്ച്. മുമ്പ് സെയിൻ്റ് ജോർജ് ചർച്ച് ആയിരുന്നു. ഈ 3 പ്രാവശ്യം പുതുക്കിപ്പണിത ഒരു ദേവാലയമാണ്. അപ്പം ഇതിൻ്റെ പേര് സെയിൻ്റ് ആൻ്റണി ചർച്ച്. ഇതാണ് നമ്മുടെ അമ്മമാതാവിൻ്റെ രൂപം. ഇവിടെ നിത്യവും വൈകിട്ട് എല്ലാവരും ജന്മാലി വഴി പ്രാർത്ഥിക്കുന്നു. എത്ര മനോഹരമായിട്ടുള്ള രൂപമാണെന്ന് ഇവിടെ നിന്ന് ആരായാലും ഒന്ന് പ്രാർത്ഥിച്ചു. അതുപോലൊരു മനോഹരമായിട്ടുള്ള രൂപം നമ്മുടെ ദേവാലയത്തിൻ്റെ ഇടതുവശത്താണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ കൊന്ത നടക്കുന്നുണ്ട്. ഇവിടെയാണ് അന്തോണീസ് പുണ്യാളൻ്റെ തിരിശേഷിപ്പ്.
കപ്പേളയിലാണ് കേട്ടോ. അതുകൂടെ കാണിക്കാൻ തമിഴ്നാട്ടിൽ നിന്നും പല പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അത്ര പ്രാർത്ഥനയും പ്രാർത്ഥനാ പുസ്തകങ്ങളും ഒക്കെ ഇവിടെ ഉപേക്ഷിച്ച നിലയിൽ കാണാം. കപ്പേളയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഇവിടെ കൊന്തടക്കമാണ്. മനസ്സിനാൻ്റെ തിരുശേഷിപ്പാണ് കേട്ടോ. എല്ലാവരും ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാവരുടെ നിയമങ്ങളെ പുണ്യാളൻ സഹായിച്ചു തരട്ടെ. ഇത്ര മനോഹരമാണെന്ന് ദേവാലയത്തിൽ ചേർന്ന് തന്നെ മാതാവിൻ്റെ രൂപത്തിനോട് ചേർന്ന് തന്നെ ക്രിസ്തുരാജൻ്റെ ഒരു രൂപമുണ്ട്. പിന്നെ അകത്ത് ഈ പള്ളിക്കകത്ത് ഒരുപാട് രൂപങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ മറ്റൊരു ദിവസം അതുമായിട്ട് എക്സ്പ്ലൈൻഡ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങളെ ഇന്ന് മാതാവിനെ കാണിക്കണമെന്ന് ആഗ്രഹിച്ച് ഞാൻ ഇത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളെ ഒരുപാട് നാളുകൊണ്ട് ഞാൻ ഈ ദേവാലയം കാണിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നായിരുന്നു. അവിടുത്തെ മാതാവിൻ്റെ ഈ അതിമനോഹരമായിട്ടുള്ള ഈ രൂപം നിങ്ങളെ ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. അപ്പം മറ്റ് ആ ദേവാലയത്തിലെ മറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും. പുണ്യാണ്ട് തിരിശേഷിപ്പ് അന്തോണി സുന്നയാണ്ട് തിരിശേഷിപ്പൊക്കെ ഉള്ളൊരു ദേവാലയമാണ്. അപ്പോൾ എല്ലാവരും ആരെങ്കിലുമൊക്കെ നമ്മുടെ കൊല്ലത്തൊക്കെ വരുമ്പോൾ ഒരിക്കലും മിസ്സ് ചെയ്യില്ല ഈ ദേവാലയം. ദേവാലയത്തിനകത്ത് ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ. പറ്റുമെങ്കിൽ ഞാൻ ആ വീഡിയോയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എല്ലാവരെയും മാതാവ് അനുഗ്രഹിക്കട്ടെ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.